വരണ വഴിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ചേട്ടാ. തേഞ്ഞ ബ്രേക്ക് പേഡ് ഡിസ്കിൽ ഒട്ടി പിടിച്ചു പോകുന്നു ചേട്ടാ. ചേട്ടാ ഫുൾ ടാങ്ക്. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. അപ്പോൾ എൻ്റെ എല്ലാ അമ്മച്ചമാർക്കും നമ്മുടെ മറ്റൊരു അടിപൊളി ഡി ദ ഡേ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് കാലമായി, ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം ആവും നമ്മൾ ഡി ദ ഡേ വ്ളോഗൊക്കെ ചെയ്തിട്ട്. കുറച്ച് തിരക്കിലായിരുന്നു, നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണമൊക്കെ നടക്കാൻ പോകണം. അപ്പം അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു, ഫുള്ള് അതിൻ്റെ പിറകെ ആയിരുന്നു. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് വീഡിയോസും കാര്യങ്ങളും ഇടാൻ പറ്റാതിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മഴ, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. ഞാൻ ഓണർഷിപ്പ് റിവ്യൂ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ നല്ല മഴ, അങ്ങനെ അത് പെൻഡിങ്ങിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ നേരെ കൊല്ലം ഗിയർ റോണിലോട്ട് പോവാണ്. അവിടെ പോയിട്ട് നമ്മുടെ ബൈക്കിൻ്റെ റിയർ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർഡർ ചെയ്തതായിരുന്നു. നമ്മുടെ ബ്രേക്ക് പാഡൊക്കെ തേഞ്ഞ് തീർന്ന് ഏകദേശം ബ്ലേഡ് പോലെയായി. ഇനി അത് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കിന് പണി കിട്ടും. അപ്പം കുറച്ച് ഫണ്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ നേരെ നമ്മൾ അവിടെ പോയി ബ്രേക്ക് പാഡ് മാറാൻ പോവാണ്. നമ്മുടെ വിസ്രയുടെ സെറാമിക് ബ്രേക്ക് പാഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇടയ്ക്ക് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ സ്റ്റോക്ക് ബ്രേക്ക് പാഡിനെ കാട്ടി ഒരു 60% ഒരു മോർ എഫിഷ്യൻ്റ് ആയിട്ട് ബ്രേക്കിംഗ് എനിക്ക് ആ ഒരു ബ്രേക്ക് പാഡ് യൂസ് ചെയ്ത സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റോക്ക് വരുന്ന ബ്രേക്ക് പാഡൊക്കെ വളരെ സ്പോഞ്ചിയാണ്, നമുക്ക് ചവിട്ടിയാലൊന്നും അത്ര ഒരു ഫീഡ്ബാക്ക് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു ബൈക്കിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഒരു ബ്രേക്കിംഗ് സെറ്റപ്പ് ആക്കണമെന്നുണ്ട്. കാരണം നമ്മൾ ഞാനീ ഒരു ബൈക്കിൽ ഏകദേശം ഒരു 80-90 റേഞ്ചിലാണ് ക്രൂയിസ് ചെയ്യാറ്. അപ്പം ആ ഒരു സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ബ്രേക്കിംഗ് അത്യാവശ്യമാണ്, നല്ലൊരു ബ്രേക്കിംഗ് അത്യാവശ്യമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വെസ്റ്ററയുടെ ബ്രേക്ക് പാഡ് എന്നെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് യൂസ് ചെയ്തിട്ട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അപ്പോഴും ഞാനൊന്ന് പറഞ്ഞുതരാം. പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പം ഓൾ ഇന്ത്യ റൈഡൊക്കെ പോകുന്നതിന് മുന്നേ എനിക്ക് ഒരുപാട് പേരെ മീറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മീറ്റിംഗ് ഒക്കെ എനിക്ക് ചെന്ന് കാണാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നു, അതിനുള്ള ടൈമും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ റൈഡ് പോകുന്നതിന് മുന്നേ ഒരു ഓൾ കേരള ഒരു മീറ്റപ്പ് ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹിമാലയൻ ഓണേഴ്സിന് വേണ്ടി. ഹിമാലയൻ ഓണേഴ്സിന് മാത്രമല്ല, എല്ലാവർക്കും പങ്കെടുക്കാം. പക്ഷേ അതൊരു ഹിമാലയൻ ഓണേഴ്സ് എന്ന ഒരു ബാനറിലായിരിക്കും ആ ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് കാരണം നമ്മുടെ കേരളത്തിൽ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്, അതായത് ഹിമാലയൻ ഓണേഴ്സായ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ അറേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ അറിയിക്കുന്നതായിരിക്കും. അപ്പം അതിനായിട്ടൊക്കെ ഡെയിലി ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു ഡെയിലി അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ്. അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഫോളോ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മീറ്റപ്പിന് വരാൻ പറ്റും, വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആ ഒരു മീറ്റപ്പ് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കും ഞാൻ ഫിക്സ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഏകദേശം സെൻട്രൽ പോർഷൻ ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും ഉറപ്പായിട്ടും വരണം, പങ്കെടുക്കണം, മീറ്റപ്പൊക്കെ സക്സസ് ആക്കണം. അപ്പോൾ എൻ്റെ മച്ചാൻ നേരത്തെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ബൈക്കിൻ്റെ ബ്രേക്ക് പിടിക്കുന്നതെന്നൊന്ന് പറയാമോ? ഇപ്പം പലരിടത്തും ഞാൻ ചോദിച്ച സമയത്ത് പലരും പല രീതിയിലാണ് വണ്ടിയുടെ ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യുന്നത്. ചിലർ ആദ്യം ഫ്രണ്ട് പിടിക്കും, ഫ്രണ്ട് പിടിച്ചതിന് ശേഷം ബ്രേക്ക് അപ്ലൈ ചെയ്യും. ചിലർ ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്യുന്നവരുണ്ട്, ചിലർ ഫ്രണ്ട് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്, ചിലർ രണ്ടും കൂടി ഒരുമിച്ച് പിടിക്കുന്നവരുണ്ട്. ഏതാണ് കറക്റ്റ് ബ്രേക്കിംഗ് രീതി എന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ബ്രേക്ക് പിടിക്കുന്നതെന്ന് പറ. അപ്പം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബൈക്ക് 60% ഫ്രണ്ടും 40% ബാക്കുമാണ് ഞാൻ പിടിക്കുന്നത് ചേട്ടാ. ഞാൻ അങ്ങനെയാണ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ റിയർ ബ്രേക്ക് തേഞ്ഞ് തീർന്നതുകൊണ്ട് തന്നെ, ബ്രേക്ക് പാഡ് തീർന്നതുകൊണ്ട് തന്നെ, ഞാനിപ്പം കംപ്ലീറ്റ്ലി 100% ഫ്രണ്ട് ബ്രേക്ക് മാത്രമാണ് ഇപ്പം 1-2 ആഴ്ചയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ബ്രേക്ക് പിടിക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ കൊല്ലത്ത് പോകണത് കല്ലമ്പലം വഴിയാണ് പോകണം. പോകുന്ന വഴിക്ക് നമ്മുടെ യെല്ലോ ക്രൂസർ മുസമ്മിലിൻ്റെ വീട്ടിലൊന്ന് കയറി. അപ്പോൾ അവനെയും കൂടെ കൊണ്ട് നമുക്ക് കൊല്ലത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുസമ്മിലെ എന്താ കൊണ്ട് വിശേഷം? ഭയങ്കര വിശേഷമാണ്. എൻ്റെ ഈ പെട്ടി ഇവിടെ വന്നപ്പോൾ അപ്പുറത്തെ അമ്മമ്മ വിചാരിച്ചു ഇതിൽ എന്തോ ഡെലിവറി കൊണ്ടുവന്നു എന്നൊക്കെ വിചാരിച്ചു എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിറക്കാം, പോവാ, എടുക്കണോ? എടുത്തോ. ഓ ശരി. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മളെ വണ്ടിയിൽ എണ്ണ അടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. വണ്ടിയിൽ നിറച്ച് എണ്ണ അടിച്ചളയാം, ക്രെഡിറ്റ് കാർഡ് വെച്ച് എണ്ണ അടിക്കാം. ഓക്കെ ചേട്ടാ, ഫുൾ ടാങ്ക്. അങ്ങനെ നമ്മൾ കൊല്ലം കല്ലന്താഴമുള്ള നമ്മുടെ ഗീറോണിൻ്റെ ഷോപ്പിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ എപ്പോഴും ഇച്ചിരി ട്രാഫിക് ഉള്ള ഏരിയ ആണ് കേട്ടോ, ഭയങ്കര റഷായിട്ടുള്ളൊരു ഏരിയ ആണ്. ഇതോ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഗീറോണിൻ്റെ ഷോപ്പ്. അപ്പം ഇനി റോഡ് മുറിച്ച് അപ്പുറത്തോട്ട് കടക്കണം, അതും ചെറിയൊരു ടാസ്ക്കാണ്. ഗൈസ് ഗൈസ് പ്ലീസ് 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 പ്ലീസ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ കൊല്ലം ഗീറോൺ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര?
നമ്മൾ പാഡ് ജാക്കറ്റ് ഇട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സീനില്ല, ഇല്ലെങ്കിൽ ഇടി കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അകത്തോട്ട് പോയിട്ട് ബ്രേക്ക്പാഡ് എടുക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും ഷോപ്പിന്റെ അകത്തോട്ട് വന്ന് ഇവിടെ വന്നിട്ട് നമുക്ക് ബ്രേക്ക്പാഡ് എടുക്കാം. ഹലോ, ഹൗ ആർ യു? ഹിമാലയന്റെ റിയർ ബ്രേക്ക്പാഡ്, റിയർ ഫ്രണ്ട് എല്ലാം എടുത്തോ, ചറപറാന്ന് ഔട്ട്. പിന്നെ ഇവിടെ ആക്സോറിന്റെ പുതിയ ഒരു ബൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇവിടെ പേജിൽ കണ്ടയാ ആക്സോറിന്റെ ഫുൾ ബൂട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് എത്രയായിരുന്നു ബ്രോ? 15 രൂപ അടുപ്പിച്ചാണ് ഈ ഒരു ആക്സോറിന്റെ ബൂട്ടിന്റെ പ്രൈസ്. പിന്നെ ഷീൽഡിന്റെ തന്നെ പുതിയ ജാക്കറ്റും വന്നിട്ടുണ്ട്. ഇതൊക്കെ ഷീൽഡിന്റെ സൈറ്റിലും നമ്മുടെ ഗിയറോന്റെ പേജിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കൊല്ലത്ത് ഗിയറോഡിൽ വന്നിട്ട് ബ്രേക്ക് പാഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് എന്ന് പറയുമ്പോൾ SD947 എന്നാണ് അതിന്റെ നമ്പർ. ബാക്കിൽ വരുമ്പം SD953 എന്നാണ്. അപ്പൊ ഈ രണ്ട് മോഡൽ നമ്മൾ വെസ്റയുടെ ബ്രേക്ക് പാഡ് എടുത്തിട്ടുണ്ട്. ഇനി താഴെ പോയി നമുക്ക് ഈ ബ്രേക്ക് പാഡ് നമ്മുടെ ഹിമാലയയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കൊല്ലം ഗിയറോഡിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഒരു ഗീവവേയും കാര്യങ്ങളൊക്കെ റീൽസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഇതുവരെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അതിൽ പറഞ്ഞ ക്രൈറ്റീരിയ ആരും തന്നെ പാലിച്ചിട്ടില്ല. നമ്മൾ കമന്റ് ചെയ്യണം. നമ്മൾ കമന്റ് ചെയ്യുന്നതിൽ നമ്മുടെ മൂന്ന് ഫ്രണ്ട്സിന് മെൻഷൻ ചെയ്യണം. ആ മൂന്ന് ഫ്രണ്ട്സും നമ്മുടെ ഗിയറോന്റെ പേജ് ഫോളോ ചെയ്തിരുന്നാൽ മാത്രം മതി അവരുടെ 4 പേരുടെ ബൈക്കിനും ഫുള്ളി മോഡിഫിക്കേഷൻ ചെയ്യാൻ, അതായത് കസ്റ്റം പെയിന്റോ സ്റ്റിക്കർ വർക്കോ PPFO എന്ത് ചെയ്യാനുള്ള അവസരമാണ് കിട്ടുന്നത്. അത് ഒരുപാട് പേര് മിസ് ചെയ്തു. നമ്മൾ ഡെയിലി ഓരോ വിന്നറിനെ സെലക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും തന്നെ ഈ ഒരു ക്രൈറ്റീരിയ പാലിക്കാത്തതുകൊണ്ട് പക്ക ഒരു വിന്നറിനെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും കമന്റ് ചെയ്തിട്ടില്ല, ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോ. ആ റീൽസിന്റെ ലിങ്ക് കൂടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചിലപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഈ 3 ഫ്രണ്ട്സിനോ വണ്ടി ഇതേപോലെ മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള അവസരമാണ്, അതാരും മിസ് ആകരുത്. അപ്പൊ നമുക്ക് നേരെ താഴെ പോയിട്ട് ബ്രേക്ക് പെയ്ഡ് നമ്മുടെ ഹിമാലയയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് മാറാനായിട്ട് നമ്മൾ ഗിയറോന്റെ ബാക്കിലുള്ള വർക്ക്ഷോപ്പിലോട്ട്, വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലാണ് ഈ സെറ്റപ്പ് വരുന്നത്, അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളെ വണ്ടി ബ്രേക്ക് പാഡ് മാറാനായിട്ട് ഇതാ ഇവിടെ ഇവിടെ കൊണ്ട് കയറ്റിയിട്ടുണ്ട്, ബാഗിൽ കയറ്റിയിട്ടുണ്ട്. ഒന്നുകൂടി സെന്റർ സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട്. ഹലോ, പേരെന്തായിരുന്നു? പേരെന്തായിരുന്നു? ശ്യാംജിത്ത്. ഓക്കെ, വെറുതെ വന്നു തന്നെ ഓയിൽ വേണിക്കാം. സനലില്ല, ഞാനും മുസമ്മിൽ മാത്രമേ ഉള്ളൂ. എല്ലാ കുറിച്ച് നമ്മൾ ബ്രേക്ക് പാഡ് വലിച്ചിളക്കിയിട്ടുണ്ട്. ഇതിൽ കിടന്ന് കിടന്ന് ഓടി തീർന്ന ബ്രേക്ക് പാഡ് അതിൽ ഒട്ടി പിടിച്ച തേഞ്ഞ് തേഞ്ഞ് ബ്രേക്ക് പാഡ് ഡിസ്കിൽ ഒട്ടി പിടിച്ച് തോന്നുന്നു കേട്ടോ. വലിച്ചിളയോ നോക്കട്ടെ. ഞാനും എല്ലാം ബാക്കിയുണ്ടായിരുന്നോ? ഓടിക്കാം. ഒരു 100-200 കിലോമീറ്റർ കൂടെ ഓടി വരുന്നില്ലേ? ബ്രേക്കിങ് ഇത് അതിൻ്റെ ഇത് കുറയും കേട്ടോ. നമ്മൾ ഈ ഒരു ലെവലിലൊക്കെ ബ്രേക്ക് പാഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് തേഞ്ഞ് തീർന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ പുതിയ ബ്രേക്ക് പാഡ് കേട്ടോ. ഇതിപ്പോൾ നല്ല കട്ടക്ക് ഇരിക്കണ്ട. നമ്മളെ പഴയത് തേഞ്ഞ് തീർന്ന് ഏകദേശം ഈ ഒരു ലെവലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുതിയ ബ്രേക്ക് പാഡ് ഇട്ട് കളയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ യെല്ലോ ക്രൂയിസറും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടൻ്റ് ക്ഷാമം, എല്ലാവർക്കും കണ്ടൻ്റ് ക്ഷാമം. മഴ ആയതുകൊണ്ട് കണ്ടൻ്റ് ക്ഷാമമാണല്ലേ. അങ്ങനെ നമ്മൾ ബാക്കിലത്തെ ബ്രേക്ക് പാഡ് മാറിയതിന് ശേഷം ഇതാ ഫ്രണ്ടും കൂടെ മാറിയിട്ടുണ്ട്. ഫ്രണ്ട് മാറി പൊളിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അകത്ത് കുറച്ച് തേയ്മാനമൊക്കെ വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക തരത്തിലൊക്കെ ഈ ഒരു ഡിസ്ക് പാഡ് തേച്ചേ ഒരു പ്രത്യേക തരത്തിലൊക്കെയാണ് ഈ ഒരു പാഡ് തേഞ്ഞ് തീർന്നിരിക്കുന്നത്. ഒരു സൈഡൊക്കെ പിടിച്ച് തേഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അതാ നമ്മളെ കാലിപ്പറൊക്കെ ഇളക്കി ഗ്രീസൊക്കെ ചെയ്ത് അടുത്ത് മച്ചാൻ സെറ്റ് ചെയ്യണം. ബ്രോ പേരെന്തായിരുന്നു? നൗഫൽ. നൗഫലാണ് നമ്മളെ ബ്രേക്ക് പാഡിൻ്റെ ആശ. ഇനി കിടക്കുമായിരുന്നു, കുറച്ചുകൂടെ കിടക്കുമായിരുന്നു. ഇപ്പൊ നമ്മളെ സെറാമിക് ബ്രേക്ക് പാഡ് ഇട്ട് ഓടുന്ന കുറച്ച് സമയത്തേക്ക് ഇതിന്റെ ഒരു ഇച്ചിരി തേയുന്ന വരെ ഒരു പ്രത്യേക തരത്തിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രേക്കിന്റെ ഇടയിൽ വരും. അപ്പൊ അത് കുറച്ചൊന്ന് ഓടിക്കഴിയുമ്പോൾ അതങ്ങ് സെറ്റാവും. പക്ഷേ സാധാരണ നമ്മൾ നോർമൽ വരുന്ന ബ്രേക്ക് പാഡിനെ കാട്ടി എന്തുകൊണ്ടും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ് കേട്ടോ ഈ ഒരു വെസ്റയുടെ സെറാമിക് ബ്രേക്ക് പാഡ്. അപ്പോൾ അത് ഫ്രണ്ടിൽ കൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ബ്രേക്ക് പാഡ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു കാലിപ്പർ ഇളക്കി എടുക്കണം. ബാക്കിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഊരിയിട്ട് എന്നൊന്ന് സെറ്റ് ചെയ്താൽ മതി.
അപ്പോൾ നമ്മൾ ബ്രേക്ക് പാഡൊക്കെ സെറ്റ് ചെയ്ത് വണ്ടിയൊക്കെ തോന്നി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് ഓക്കെ ആണെന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ നമ്മളെ വണ്ടിയിൽ ചെയ്യാൻ പോവുകയാണ്. ഓൾ ഇന്ത്യ സോളോ റൈഡ് എന്നുള്ളൊരു സ്റ്റിക്കറിംഗ് കൂടെ നമ്മുടെ വണ്ടിയിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പം അതൊന്ന് ചെയ്ത് വെച്ചേക്കാം, സ്റ്റിക്കർ വർക്ക് ഒന്ന് ചെയ്ത് വെച്ചേക്കാം. നമ്മൾ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റിക്കർ ഇവിടെ ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ സോളോ റൈഡ്, സോളോ റൈഡാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അല്ലേ, മുസ്ലിമിൽ ചിലപ്പം വരും എങ്കിൽ ഞാനും മുസ്ലിമിലും കൂടെ സോളോ റൈഡ് അങ്ങ് പോകും. അങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെ ബ്രേക്ക് പാഡ് ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടോപ്പിൽ നമ്മൾ ഓൾ ഇന്ത്യ സോളാർ റൈഡിൻ്റെ ചെറിയ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെറുതെ ഒട്ടിച്ചതാണ്, അത് കുറച്ച് കഴിഞ്ഞ് ഇളകിക്കളയും. അപ്പം അതിന് വലുതായിട്ട് നമ്മൾ പേനയറൊക്കെ വന്നതിന് ശേഷം പേനയറിലും ബാക്കി സൈഡിലെല്ലാം കൂടി ഒരു ഓൾ ഇന്ത്യയുടെ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിക്കണം. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന നമ്മളെ റൈഡ് ഒരു സെപ്റ്റംബർ ആദ്യമൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അപ്പം എന്തായാലും താങ്ക്സ് ഗീറോൺ, ഗീറോണിൽ നിന്ന് നമുക്ക് ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പം ഈ ഒരു ഷോപ്പിൽ ഒരുപാട് അക്സറീസും ബൈക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ലഭിക്കുന്നതാണ്. പി പി എഫും കാര്യങ്ങളും വർക്കെല്ലാം, മോഡിഫിക്കേഷൻ വർക്കെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു റീൽസിൻ്റെ കാര്യം ചെക്ക് ചെയ്യുക. അപ്പോൾ ബ്രേക്ക് പാഡൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, ബാക്കും ഫ്രണ്ടൊക്കെ ഓക്കെയാണ്. ഇപ്പം രണ്ട് ബ്രേക്ക് പാഡിന് കൂടെ 2000 രൂപ അടുപ്പിച്ച് തന്നിട്ടുണ്ട്. എനിക്ക് ഇൻസ്റ്റാളേഷനൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു തന്നു. അപ്പം ഇനി നമുക്ക് നേരെ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് പോകുന്ന ഒഴികെ ഏതെങ്കിലും വാഷിംഗ് സെൻറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കയറ്റി വാഷ് ചെയ്യാം. പിന്നെ നമ്മുടെ ബൈക്കിൽ വേറൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചിട്ടില്ല. നമ്മുടെ ബോബോയുടെ ഒരു മൊബൈൽ വയർലെസ് മൊബൈൽ ചാർജർ ഞാൻ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് ഹോൾഡർ വരുന്നത്. ഇത് ഫുള്ളി വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരൈറ്റമാണ്. 100% വാട്ടർ പ്രൂഫാണ് ഈ ഒരു സാധനം. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഐഫോണൊക്കെ വയറില്ലാതെ വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വയർ വെച്ച് ചാർജ് ചെയ്യുന്ന കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അതൊന്നും വെള്ളം കയറാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ ഈ റൈഡ് പോകുന്നതിന് പ്രിപ്പറേഷൻ ആയിട്ട് ചെയ്ത എന്ന് വെച്ചാൽ, നമ്മളെ മറ്റ് ഫോണുകളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ മഴയത്തൊക്കെ റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് ലോങ്ങൊക്കെ പോകുമ്പോൾ നമുക്ക് മാപ്പ് നോക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സെറ്റ് ചെയ്തൊരു സംഗതിയാണിത്. ഇതെനിക്കൊരു ഓഫർ പ്രൈസിന് ബോബോയുടെ സൈറ്റിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഇതിൻ്റെ പർച്ചേസ് ലിങ്കും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി. നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇപ്പം ഇതുവഴി നമുക്ക് ടച്ചും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗ്ലാസ്സിൽ കൂടെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ 100% വാട്ടർ പ്രൂഫാണ് ഈ ഒരു സാധനം. വരണ വഴിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാട്ടാ, ഒരു കാറുമായിട്ട് ഒരു സ്കൂട്ടർ തട്ടി. അപ്പം നമ്മുടെ മുസമിൽ ആക്സിഡൻറ്റ് കണ്ടൻറ്റ് വീഡിയോ എടുക്കാനായിട്ട് പോവുകയാണ്. പാവം, അയ്യോ വണ്ടിയുടെ സൈഡൊക്കെ പൊളിഞ്ഞു പോയി സീൻ. അങ്ങനെ നമ്മൾ ആലങ്കോടുള്ള ഡീറ്റെയിലിംഗ് ഗാരേജ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കയറി നമ്മുടെ ബൈക്കൊന്ന് വാഷ് ചെയ്യാം. തിരക്കുണ്ടോ നോക്കാം, തിരക്കില്ലെങ്കിൽ ഇപ്പോൾ വാഷ് ചെയ്തിട്ട് പോകാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വന്ന് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ കല്ലറ പോയി വാഷ് ചെയ്യാം. ഇവിടെപ്പം കുറച്ച് വണ്ടികളൊക്കെ ഇരിപ്പുണ്ട്, നമുക്ക് ഇവിടെ ചോദിക്കാം. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഈ കംപ്ലീറ്റ് ചെളിയടിച്ചിരിക്കണം കേട്ടോ. മൂന്നാല് ആഴ്ചയായി ഞാൻ വണ്ടി വാഷ് ചെയ്തിട്ട്. വാഷ് ചെയ്തുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ കംപ്ലീറ്റ് മഴ ആയതുകൊണ്ടാണ് വാഷ് ചെയ്യാതെ വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ഫോം വാഷ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. വണ്ടി കംപ്ലീറ്റ് നല്ല രീതിക്ക് ഇപ്പോൾ ചെളിയടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വർക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെ വാഷിംഗ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് ആദ്യം എന്തോ ഒരു ഇതൊക്കെ ഒഴിച്ച് അവർ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല രീതിക്ക് തന്നെ പൊക്കയായിട്ട് വാഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി കംപ്ലീറ്റ് ചെളി അടിച്ച് പണ്ടാറടങ്ങിയിരിക്കുകയായിരുന്നു. കംപ്ലീറ്റ് ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ സൈഡിലൊക്കെയാണ് നല്ല രീതിക്ക് ചെളി പിടിക്കുക. അതായത് വണ്ടി ഹീറ്റായിട്ടിരിക്കുന്ന ഭാഗങ്ങളിലാണ് പെട്ടെന്ന് ചെളി പിടിച്ച് ഡ്രൈ ആയിരിക്കുന്നത്. അപ്പം അതൊക്കെ നല്ല രീതിക്ക് തന്നെ വാഷ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബൈക്കിൻ്റെ വാഷിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ഇപ്പം പക്കയായിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാഷ് ചെയ്ത് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വാഷ് ചെയ്തൊക്കെ വെറുതെ. പക്ഷേ എന്നിരുന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ എന്തായാലും വീട്ടിലോട്ടൊരു 17 കിലോമീറ്റർ ഉണ്ട്. അപ്പം പോകുന്നതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, മഴയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ ഡി ദ ഡേ വ്ലോഗ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വണ്ടിയുടെ വാഷിംഗ് ചെയ്തു, പിന്നെ രണ്ടും ഫ്രണ്ടും ബാക്കും ബ്രേക്ക് പാഡ് മാറി. ഇവിടെ ചെറിയൊരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ചു.
ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പിന്നെ ഇതിൽ മാറിയ ബ്രേക്ക് പാഡിനെ കുറിച്ചോ നമ്മളെ ഗിയറോണിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണുന്നതായിരിക്കും. എൻ്റെ എല്ലാ അച്ഛന്മാർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഇറ്റ്സ് മീ ഹിമാലയൻ മൂസ സൈനിങ് ഓഫ്. ബൈ. ஜூன் போனால் ஜூலை காற்றேன், கண் பார்த்தால் காதல் காற்றேன், பூ பூத்தால் தேன் வருவேன், கண் பார்த்தால் தீ வருவேன். என்னாச்சு தோணவில்லை, ஏதாச்சு புரியவில்லை, நட்பாச்சு லவ் இல்லையே, லவ்வாச்சு நட்பில்லையே. இன்று என்பதும் கையில் இல்லை, நாளை என்பதும் கையில் இல்லை, ஒன்று மிச்சமே நெஞ்சில் மிச்சம் உண்டு. ஆஹா முத்து பூமியும் யாருக்காக துட்ட பூமியும் தான். அன்பே 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 ஜூன் போனால் ஜூலை காற்றேன், கண் பார்த்தால் காதல் காற்றேன், பூ பூத்தால் தேன் வருமேன், கண் பார்த்தால் தீ வருமேன். നമ്മളെ ഗീവ് ആരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കല്യാണത്തിന് വീഡിയോ എടുക്കുക.